ആധുനിക കേരളത്തിന് വേണ്ടിയുള്ള സ്വപ്നവും പദ്ധതിയുമായാണ് നവകേരള സദസ്സും നവകേരള യാത്രയും. കേരളത്തിലെ ഭരണസംവിധാനം ഒന്നാകെ ജനസമക്ഷമെത്തുന്നു. ആയിരക്കണക്കിന് മലയാളികളെ നേരിൽ സംബന്ധിച്ചുകൊണ്ട് നവംബർ 18 കാസർഗോഡ് നിന്നും ആരംഭിച്ച യാത്ര മധ്യ കേരളത്തിൽ എത്തി നിൽക്കുന്നു. എല്ലായിടത്തും വൻ ജനപങ്കാളിത്തം. സർക്കാരിന്റെ വികസന നേട്ടങ്ങളും ഭാവി സംരംഭങ്ങളും പ്രചരിപ്പിക്കാനും സർക്കാരും ജനങ്ങളും തമ്മിലുള്ള ആശയവിനിമയം വളർത്തിയെടുക്കാനും ഇത് ലക്ഷ്യമിടുന്നു. എന്താണ് നവകേരള സദസ്സിന്റെ ലക്ഷ്യങ്ങൾ? സർക്കാരിന്റെ വികസന പദ്ധതികളെക്കുറിച്ചും സംരംഭങ്ങളെക്കുറിച്ചും പൊതുജനങ്ങളെ അറിയിക്കുക. സർക്കാരിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പൊതുജനങ്ങളിൽ നിന്ന് അഭിപ്രായം ശേഖരിക്കുക. പൊതുജനങ്ങളുടെ പരാതികൾ പരിഹരിക്കാൻ അവസരം നൽകുക. സർക്കാരും ജനങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുക. ഒരു പുതിയ മാതൃകയും അതിലൂടെ പുതിയ കേരളവും സൃഷ്ടിക്കുക. നമുക്ക് സാമ്പ്രദായിക ശീലങ്ങൾ മറന്നേ പറ്റൂ. ലോകത്തിനൊപ്പം നിൽക്കേണ്ട ജനതയാണ് നാം. ഇത് കേവലം രാഷ്ട്രീയ പാർട്ടിയുടെ പ്രചരണ പരിപാടി പോലെയോ സർക്കാരുകളുടെ PR വർക്കോ അല്ല. ജനാധിപത്യപരമായി വിപുലമായ ഒരുക്കങ്ങൾ നടന്നു. എല്ലാ മണ്ഡലത്തിലും പഞ്ചായത്ത് തലത്തിലും സംഘാടക സമിതികളും ആലോചന യോഗങ്ങളും നടന്നു. പരിപാടിയുടെ ഭാഗമായി നവകേരള സദസ്സിന് കീഴിൽ നിരവധി പരിപാടികൾ സംഘടിപ്പിക്കുന്നുമുണ്ട്. പൊതുയോഗങ്ങളും റാലികളും സാംസ്കാരിക പരിപാടികൾ പ്രദർശനങ്ങൾ ഓരോ പ്രദേശത്തിൻ്റെയും ആവശ്യവും ആത്മാംശവും നിറഞ്ഞു നിൽക്കുന്ന സദസ്സുകൾ സർക്കാർ ഉദ്യോഗസ്ഥരുമായി സംവദിക്കുന്ന സെഷനുകൾ പരാതി പരിഹാര ക്യാമ്പുകൾ 20 കൗണ്ടറുകളിൽ പരാതി സ്വീകരിക്കുന്നു. 10,000 പരാതികളാണ് ദൈനംദിനം വരുന്നത്. അതൊക്കെ അതിവേഗം തീർപ്പാക്കാൻ കഴിയും വിധം കൃത്യമായ മുന്നൊരുക്കവും നടത്തിയിരുന്നു. ആദ്യത്തെ 5 ദിവസങ്ങളിൽ നിന്നായി മാത്രം 16 കേന്ദ്രങ്ങളിൽ നിന്നായി 42,862 നിവേദനങ്ങൾ ലഭിച്ചു. അത് ഇപ്പോഴും തുടരുന്നു. മുഖ്യമന്ത്രിയും 21 മന്ത്രിമാരും നേരിട്ടാണ് സംവദിക്കുന്നത്. ഓരോ മണ്ഡലത്തിൻ്റെയും വികസന പ്രശ്നങ്ങൾ പ്രത്യേകം പരിശോധിക്കുന്നു. പദ്ധതികളുടെ വിശകലനം ഭാവി പദ്ധതികൾ ഒക്കെ മുന്നിൽ വരുന്നു. നവകേരള സദസ്സ് കേരളത്തിലെ ജനങ്ങളിൽ നല്ല സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. സർക്കാരും ജനങ്ങളും തമ്മിലുള്ള അകലം കുറയ്ക്കാൻ ഈ പ്രസ്ഥാനം സഹായിക്കുന്നുണ്ട്. വികസന പ്രക്രിയയിൽ ജനങ്ങൾക്കിടയിൽ ഉടമസ്ഥതാ ബോധം സൃഷ്ടിക്കാനും ഇത് സഹായിക്കുന്നു. ഇതൊന്നും മനസ്സിലാക്കാതെ പ്രതിപക്ഷം പരിപാടി ബഹിഷ്കരിച്ചു. ആളില്ലാ സമരങ്ങളും കരിങ്കൊടി പ്രഹസനവുമായി പരിപാടി അലങ്കോലപ്പെടുത്തുക മാത്രമായിരുന്നു പ്രതിപക്ഷ പ്രതിഷേധങ്ങളുടെ ലക്ഷ്യം. മാധ്യമങ്ങളെ ചേർത്ത് ഇല്ലാ കഥകൾ മെനഞ്ഞു. നവകേരള യാത്രയുടെ ബസ് സംബന്ധിച്ച് എന്തെല്ലാം നുണക്കഥകൾ വന്നു. ഞായറാഴ്ച സർക്കാർ ഓഫീസ് സന്ദർശിച്ച് നവകേരള യാത്ര സമയത്ത് സർക്കാർ ഓഫീസ് അവധിയാണെന്ന തരത്തിൽ തരംതാണ വാർത്തകൾ മെനഞ്ഞു. എന്നാൽ യാത്രയിലുടനീളം വികസന പദ്ധതികൾ നിറഞ്ഞു നിന്നു. കേരളത്തിലെ ആദ്യത്തെ 6-വരി ബൈപ്പാസ് തലശ്ശേരി മാഹി ബൈപ്പാസ് ഉദ്ഘാടനത്തിനൊരുങ്ങുകയാണ്. ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. മാധ്യമങ്ങൾ മറച്ചുവെച്ചാലും ഇന്റർനെറ്റും സോഷ്യൽ മീഡിയയും കണ്ണടക്കില്ലല്ലോ. ജനം തന്നെ അത് ഏറ്റെടുക്കുന്നു. UDF ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങൾ പോലും സർക്കാരിനോട് സഹകരിക്കുന്നു. കാരണം കേരളം പുതിയ മാതൃക സൃഷ്ടിക്കുകയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാവിധ അവഗണനയോടും പൊരുതിക്കൊണ്ട് സാമ്പത്തികമായി കേരളത്തിന് അർഹമായത് നൽകാതെ ഞെക്കിക്കൊല്ലുമ്പോഴും കേരളം സ്വന്തം വഴികൾ തേടുന്നു. കോൺഗ്രസിനും UDFനും എങ്ങനെയും ഭരണം ലഭിക്കണമെന്ന ആഗ്രഹമേ ഉള്ളൂ. അവരിൽ നിന്നും കേരളം ഒരു നന്മയും പ്രതീക്ഷിക്കരുതായിരുന്നു. പൊളിഞ്ഞു വീഴുന്ന കള്ളങ്ങൾക്ക് മുകളിൽ കേരളത്തിൻ്റെ നേട്ടങ്ങൾ ഉയർന്നു നിൽക്കുന്നു. ഈ യാത്രയും നവകേരള സദസ്സും 140 മണ്ഡലങ്ങളിലും പൂർത്തിയാക്കി December 24 സമാപിക്കുമ്പോൾ ആധുനിക കേരളത്തിൻ്റെ കുതിപ്പ് ആരംഭിച്ചിട്ടുണ്ടാകും. അതുറപ്പാണ്.